മുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും കാലങ്ങളായി കേരളത്തിൽ മത്സരിക്കുന്നു. യു ഡി എഫിൽ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗും എൽ ഡി എഫിൽ സി പി എമ്മിനോടൊപ്പം സി പി ഐയും അടിയുറച്ചു നിൽക്കുന്നു. മറ്റു ചെറു പാർട്ടികൾ തരം പോലെ മുന്നണി മാറുന്നതും പതിവാണ്. എന്നാൽ കേരളത്തിൻ്റെ അതിർത്തി കടന്നാൽ ഈ രണ്ട് മുന്നണികളും ഒരു ചേരിയിലാണ് എന്നതാണ് ഏറെ രസകരം. ചെങ്കൊടി പിടിച്ച് മുസ്ലിം ലീഗിന് വോട്ട് തേടുന്ന ഇടത് പാർട്ടികളുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വീഡിയോ ആണിത്. തമിഴ്നാട് കടയനല്ലൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ കെ എ മുഹമ്മദ് അബൂബക്കറിന് വേണ്ടിയാണ് ഇരു പാർട്ടിക്കാരും സംയുക്തമായി പോടുങ്കമ്മ വോട്ട്, ഏണി ചിഹ്നത്തെ പാത്ത് എന്നീ മുദ്രാവാക്യങ്ങളോടെയുള്ള പ്രചരണം നടത്തിയത്. കേരളത്തിൽ ഇരുചേരികളിൽ നിന്ന് പോരാടുകയാണെങ്കിലും തമിഴ്നാട്ടിൽ ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും സഖ്യകക്ഷികളാണ്. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി ചിഹ്നത്തിൽ വോട്ട് തേടി മുദ്രാവാക്യം വിളിച്ചു നീങ്ങുന്ന ഇടത് ഡി എം കെ പ്രവർത്തകരാണ് വീഡിയോയിലുള്ളത്. ഏപ്രിൽ 6-നാണ് തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ്. ഡി എം കെ സഖ്യത്തിൽ 6 സീറ്റുകളിൽ വീതമാണ് സി പി ഐയും സി പി എമ്മും മത്സരിക്കുന്നത്. കോൺഗ്രസ് 25 സീറ്റിലും ലീഗ് 3 സീറ്റിലും മത്സരിക്കുന്നു.